ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചീസ് ഓണിയൻ ഓംലെറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി കുറച്ചെടുക്കുക, ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചത്, പിന്നെ അതിനുശേഷം ബ്രെഡ് ക്രഷ് ചെയ്തത്, പിന്നെ സവോള റൗണ്ടാക്കി അരിഞ്ഞത്. അത് നമ്മൾ വലിയ റൗണ്ട് പുറത്തും അതിൻ്റെ ഉള്ളിൽ ചെറിയ റൗണ്ടും വെക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ചീസ് കട്ട് ചെയ്ത് വെച്ചേക്കണത് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ റൗണ്ടാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഓരോന്നും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് ചീസ് ഇനി ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഓരോ റിങ്ങും എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ മൈദയിലൊന്ന് മുക്കിയെടുക്കാം. ഇത് മൈദയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുട്ട കലക്കി വെച്ചതിനേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മുക്കിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബ്രെഡ് ക്രഷ് ചെയ്തതിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. അത് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രെഡിൻ്റെ പൊടി പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മുട്ടയിലോട്ട് ഒന്നുകൂടെ ഇട്ടിട്ട് അതിലൊന്നുകൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ ബ്രെഡിൽ തന്നെ നമുക്കൊന്ന് മുക്കിയെടുക്കണം. ഈ ബ്രെഡിനൊന്നുകൂടെ മുക്കിയെടുക്കുമ്പോൾ അത് ഏകദേശം നല്ല ഫില്ലായിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഒരേ റിങ്ങും നമുക്ക് മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ എല്ലാ റിങ്ങും ഇതേപോലെ തന്നെ നമുക്ക് ബ്രെഡിൽ മുക്കിയെടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഓരോ റിങ്ങും നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡിൽ മുക്കി റെഡിയാക്കിയിട്ട് വെക്കാം. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിന് ഇതല്ലാതും ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്രൈ പാനിൽ നമുക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന റിങ് ഓരോന്നും എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്നും മുരിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അധികം നേരമൊന്നും നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ സൈഡും അതേപോലെ തന്നെ 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം നമ്മളെ ഒണിയോൺ ചീസ് റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള റിങ്ങും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു തവണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കി കഴിഞ്ഞാലുണ്ടല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഈ ചീസ് എങ്ങനെ ഉണ്ടല്ല, ഒരിച്ചിറങ്ങും നമുക്ക് വായിലോട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുക? അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.